ഹായ് ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നമ്മൾ ഇന്ന് വീണ്ടും ഒരു പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മുടെ പായസം എന്തുകൊണ്ടുണ്ടെങ്കിൽ ഇത് ചോറിൻ്റെ കൂടെ അല്ലെങ്കിൽ ചോറുണ്ട് കഴിയുമ്പോൾ കഴിക്കുന്ന പായസമല്ല കേട്ടോ, ഇതൊരു ഡെസേർട്ടായിട്ട് സെർവ് ചെയ്യാൻ പറ്റുന്ന പായസമാണ്. സേമിയയും പപ്പായയും ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പായസം തയ്യാറാക്കുന്നത്. ഇത് ഡെസേർട്ടായിട്ട് കഴിക്കാനാണ് ഏറ്റവും ടേസ്റ്റ്. അപ്പോൾ നമുക്ക് വൈകുന്നേരം വെറുതെ തണുപ്പിച്ച് കഴിക്കണമെങ്കിൽ കഴിക്കാം, ഇല്ലെങ്കിൽ തണുപ്പിക്കാതെയും കഴിക്കാം. പക്ഷേ നിങ്ങൾ ഇത് തയ്യാറാക്കുമ്പോൾ ഞാൻ ഈ പറയുന്ന രീതിയിൽ തന്നെ ചൂടൊക്കെ മാറിയിട്ട് മാത്രം മിക്സ് ചെയ്യുക കേട്ടോ. അങ്ങനെ ചെയ്താലേ പെർഫെക്റ്റ് ആവുള്ളൂ, ഇല്ലെങ്കിൽ പാല് പിരിഞ്ഞു പോവും. അതുകൊണ്ടാണ് എടുത്തു പറയുന്നത്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ പായസം ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ, ഓണത്തിൻ്റെ സേമിയ ബാക്കി ഇരിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളും. നന്നായിട്ട് ഇഷ്ടപ്പെടും. കുട്ടികൾക്കും പപ്പായ ഇഷ്ടപ്പെടുന്നവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പായസമാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ പപ്പായ സേമിയ ഡെസേർട്ട് പായസം തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ പപ്പായ എടുത്തിട്ടുണ്ട്. പപ്പായ എടുത്തിട്ടുള്ളത് അരച്ച് കഴിയുമ്പോൾ 1.5 കപ്പ് ഉണ്ടാവണം. നമ്മൾ മിക്സിയിൽ അരച്ച് കഴിയുമ്പോൾ 1.5 കപ്പ് ഉണ്ടാവുന്ന രീതിയിലാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് പഴുത്ത പപ്പായ എടുക്കണം. പിന്നെ ചെറിയ പീസായിട്ട് പപ്പായ കുറച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ലാസ്റ്റ് പായസത്തിൽ ചേർക്കാനാണ്. അത് ഓപ്ഷനലാണ്, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ചേർക്കാം. നിങ്ങളൊരു ഡെസേർട്ടായിട്ടാണ് സെർവ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു പപ്പായയും കൂടി ചേർക്കുന്നത് നല്ലതാണ്. ഇതിലേക്ക് 1 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. 1/4 കപ്പ് സേമിയ എടുത്തിട്ടുണ്ട്. റോസ്റ്റഡ് സേമിയ അല്ല കേട്ടോ. പിന്നെ ഞാനിപ്പോൾ 1 കപ്പ് പഞ്ചസാര എടുത്ത് വെച്ചിട്ടുണ്ട്. എത്ര പഞ്ചസാരയാണ് ചേർക്കുന്നതെന്ന് പായസം റെഡി ആയി കഴിയുമ്പോൾ പറയാം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ പപ്പായയുടെ മധുരം അനുസരിച്ച് നമ്മൾ പഞ്ചസാര ചേർക്കുന്നതിൻ്റെ അളവിൽ വ്യത്യാസം വരുത്തുക. അതുപോലെ തന്നെ നല്ല മധുരം വേണോ മീഡിയം മധുരം വേണോ എന്നുള്ളതൊക്കെ അനുസരിച്ച് പഞ്ചസാരയുടെ അളവിൽ വ്യത്യാസം വരുത്തണം. പിന്നെ നമുക്ക് നെയ്, കാഷ്യൂനട്ട്, റേസിൻസ് ഇതൊക്കെയാണ് വേണ്ടത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ പപ്പായ ഇതൊന്ന് അരച്ചെടുക്കണം. അതിന് മുൻപായിട്ട് നമ്മുടെ സേമിയ റോസ്റ്റ് ചെയ്തിട്ടില്ലല്ലോ. നിങ്ങൾ റോസ്റ്റഡ് സേമിയയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ജസ്റ്റ് നെയ്യിലൊന്ന് ചൂടാക്കിയിട്ട് കുക്ക് ചെയ്യാൻ വയ്ക്കാം. ഞാനിപ്പോൾ റോസ്റ്റ് ചെയ്യാത്ത സേമിയയാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഇതൊന്ന് കുക്ക് ചെയ്യാൻ വയ്ക്കട്ടെ. നമുക്ക് ആദ്യം റോസ്റ്റ് ചെയ്തിട്ട് കുക്ക് ചെയ്യാൻ വയ്ക്കാം. ഇപ്പോൾ നമ്മളൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഈ സമയത്ത് തന്നെ പാലൊന്ന് തിളപ്പിച്ച് വെച്ചോളൂ കേട്ടോ. ഞാൻ പാല് തിളപ്പിച്ചിട്ടാണ് പായസത്തിലേക്ക് ചേർക്കുന്നത്. ഒട്ടും തന്നെ പാല് പിരിഞ്ഞു പോവാതിരിക്കാൻ ഏറ്റവും നല്ലത് നമ്മൾ പാല് തിളപ്പിച്ചതിന് ശേഷം മാത്രം പായസത്തിലേക്ക് ചേർക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു 1/2 ടീസ്പൂൺ നെയ്യ് ചേർക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ മുതൽ 2 ടീസ്പൂൺ വരെ ആവട്ടോ, അത് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കാം. എന്താണെന്ന് വെച്ചാൽ ഇതിൽ തന്നെയാണ് നമുക്കിനി പപ്പായ വരട്ടിയെടുക്കാനുള്ളത്. അതനുസരിച്ച് നമുക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ഒന്ന് ചൂടായി തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന സേമിയ ചേർക്കാം. സേമിയ ചേർത്തിട്ട് ലൈറ്റായിട്ടൊന്ന് കളർ ചേഞ്ച് ആയി വരുന്നത് വരെ, ഒരുപാട് കളർ ചേഞ്ച് ആവണ്ട, ലൈറ്റായിട്ടൊന്ന് കളർ ചേഞ്ച് ആയി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിൽ 2-3 കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പായസം വേഗത്തിൽ തയ്യാറാക്കാം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ സേമിയ റോസ്റ്റ് ചെയ്യുന്നതും അതുപോലെ തന്നെ നമ്മുടെ പാല് തിളപ്പിക്കാൻ വയ്ക്കുന്നതും ഒക്കെ ഒരുമിച്ച് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഉടനെ തന്നെ നമ്മുടെ പപ്പായ അരച്ചെടുക്കാം. അപ്പോൾ നമുക്ക് വേഗം വേഗം കാര്യങ്ങൾ നീക്കുമ്പോൾ പായസം റെഡിയാക്കി എടുക്കുക എളുപ്പത്തിൽ. അപ്പോൾ നിങ്ങളിതുപോലെ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്തോളൂ കേട്ടോ. ഈ പായസം നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഓണമൊക്കെ കഴിഞ്ഞ് നമ്മൾ പിന്നെ അധികം വിഭവങ്ങളൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ലല്ലോ. അടുത്ത ദിവസങ്ങളിലൊക്കെ ഓണത്തിൻ്റെ ബാക്കി റെസിപ്പീസൊക്കെ ഉണ്ടാവും. അപ്പോൾ ഒരു മധുരം കഴിക്കണം എന്ന് തോന്നുമ്പോൾ, നമ്മൾ സാധാരണ കഴിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു പായസം കഴിക്കണം എന്ന് തോന്നുമ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണിത്. എന്തായാലും ഓണത്തിൻ്റെ ബാക്കി സേമിയൊക്കെ ഇരിക്കുന്നുണ്ടാവും. പിന്നെ വീട്ടിൽ ഫ്രൂട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഫ്രൂട്ട്സ് ഉപയോഗിച്ചിട്ട് ഇതുപോലെ ചെയ്യാം. പപ്പായ ഉപയോഗിച്ചിട്ട് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു ലൈറ്റ് ഓറഞ്ച് ഷെയ്ഡ് കിട്ടും. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഫ്രൂട്ട്സ്, ഇപ്പോൾ പൈനാപ്പിൾ ആണെങ്കിൽ പൈനാപ്പിൾ ഉപയോഗിച്ചിട്ട് ചെയ്യാം. പൈനാപ്പിൾ ഉപയോഗിച്ചിട്ട് ചെയ്യുമ്പോൾ കുറച്ച് ജോലി കൂടുതലായിരിക്കും എന്ന് മാത്രം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മുടെ സേമിയ റോസ്റ്റ് ചെയ്തെടുക്കാൻ. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടെങ്കിൽ വേഗം തന്നെ കളർ അങ്ങോട്ട് മാറിപ്പോവും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. എപ്പോഴും സേമിയ റോസ്റ്റ് ചെയ്യുമ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് റോസ്റ്റ് ചെയ്യുക, വല്ലാതെ കളറ് മാറാതെ നോക്കുക. അപ്പോൾ നമ്മുടെ സേമിയയുടെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി വന്നിട്ട് ഞാൻ ഇത്ര ആക്കുന്നുള്ളൂ. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇനി ഇത് ഒന്ന് കുക്ക് ചെയ്യാൻ പോവാണ്. വേറൊരു പാനിൽ വെച്ചിട്ടാണ് നമ്മൾ കുക്ക് ചെയ്യാൻ പോകുന്നത്. നമുക്ക് പാലിൽ കുക്ക് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ പാലിൽ കുക്ക് ചെയ്തെടുക്കാം. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, അപ്പോൾ പാല് പിരിഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മൾ വെള്ളത്തിൽ കുക്ക് ചെയ്തിട്ട് ഇതിലേക്ക് പാലൊക്കെ പിന്നീട് ചേർക്കുന്നത്. അപ്പോൾ ഈ നെയ്യ് നമുക്ക് ഇനി പപ്പായ വഴറ്റിയെടുക്കാനൊക്കെ യൂസ് ചെയ്യണം. അതുകൊണ്ട് തന്നെ നെയ്യ് ചേർക്കണ്ട, നമ്മുടെ സേമിയ മാത്രം പാനിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ നമ്മുടെ സേമിയ പാനിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഞാനൊരു 1.5 കപ്പ് വെള്ളമാണ് ചേർക്കുന്നത്. 1.5 കപ്പ് അല്ലെങ്കിൽ സേമിയയുടെ ഒപ്പം നിൽക്കുന്ന രീതിയിൽ വെള്ളം ചേർക്കാം. സേമിയ ഒന്ന് കുക്കായി വരട്ടെ. ഈ സമയത്ത് തന്നെ നമുക്ക് നമ്മുടെ
വലിയ പീസുകളായിട്ട് വെച്ചിരിക്കുന്ന പപ്പായ ഒന്ന് അരച്ചെടുക്കാം. നന്നായിട്ട് അരിഞ്ഞോട്ടെ. ഇപ്പം നമ്മുടെ സേമിയ ഒരു മുക്കാൽ ഭാഗം കുക്കായിട്ടുണ്ട്. നമുക്കിത് മാറ്റി വെച്ചിട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മുടെ പപ്പായ അരച്ചത് വഴറ്റിയെടുക്കാം. വഴറ്റിയിട്ട് മാത്രം ചേർക്കാം കേട്ടോ, അപ്പോഴേ ആ റോ ടേസ്റ്റ് മാറുള്ളൂ. ഞാനിപ്പോൾ പപ്പായ അരച്ചത് വഴറ്റിയെടുക്കാൻ പോവുകയാണ്. ഇപ്പോൾ സേമിയ ലോ ഫ്ലെയിമിൽ തന്നെ വയ്ക്കുക. ഇനി നമ്മൾ നെയ്യ് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇതിലിപ്പോൾ കുറച്ച് നെയ്യ് ഉണ്ട്, അതുകൊണ്ട് ഞാനിപ്പോൾ നെയ്യ് ചേർക്കുന്നില്ല. നമ്മൾ പപ്പായ വരട്ടി വരുമ്പോൾ നമുക്ക് ആവശ്യമാണെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഈ പപ്പായ ഒന്ന് നന്നായിട്ട് കുക്കായി വരുന്നതുവരെ ഒരു 2-3 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ആ പപ്പായയുടെ റോ ടേസ്റ്റ് ഒക്കെ ഒന്ന് മാറി വരണം. അതുവരെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഇത് സേമിയയിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് ചവരി താല്പര്യമുണ്ടെങ്കിൽ ചവരി ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ ചവരി ചേർക്കാത്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്ത പായസങ്ങളിലൊക്കെ ചവരി ഉണ്ട്, അതുകൊണ്ടാണ്. ഇതുപോലെ തന്നെ പപ്പായ ഇല്ലാന്നുണ്ടെങ്കിൽ ക്യാരറ്റ് ചേർത്തിട്ടും ഈ ഒരു സേമിയ പായസം തയ്യാറാക്കാം. നമ്മളെപ്പോഴും വൈറ്റ് കളറിൽ അല്ലെങ്കിൽ ഐവറി കളറിലിരിക്കുന്ന സേമിയ പായസം തയ്യാറാക്കുന്നതിനേക്കാൾ ടേസ്റ്റ്, അതുപോലെ കാണാൻ ഭംഗിയും എല്ലാവർക്കും വ്യത്യസ്തമതയാണല്ലോ. എല്ലാവർക്കും വ്യത്യസ്തമായൊരു പായസം സെർവ് ചെയ്യാനോ ആകുമ്പോഴാണ് ഇതുപോലെ മിക്സ്ഡ് ആയിട്ടുള്ള പായസങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇനി സേമിയയിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മുടെ സേമിയ കുക്കായി വന്നിട്ടുണ്ട്, അതിലേക്ക് നമുക്ക് പഞ്ചസാര ചേർക്കാം. ഒരു 1/4 കപ്പ് ഞാനിപ്പോൾ ചേർക്കുന്നുണ്ട്. അതിനുശേഷം ബാക്കിയുള്ളത് ആവശ്യമാണെങ്കിൽ നോക്കിയിട്ട് ചേർക്കാം. നമുക്ക് പാലൊക്കെ ചേർത്ത് കഴിഞ്ഞിട്ട് കണ്ടോ സേമിയയിൽ പഞ്ചസാര ഇട്ടിട്ടുണ്ട്. ഞാൻ ഇളക്കിയിട്ടില്ല കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പപ്പായ ഇളക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ. അതേ സ്പാറ്റിൽ ഉപയോഗിച്ച് തന്നെയാണ് ഞാൻ ഈ ഒരു പായസം മുഴുവൻ ചെയ്യുന്നത്. നമ്മൾ കറി ഉണ്ടാക്കുന്ന സ്പാറ്റിൽ ഉപയോഗിച്ചിട്ട് മഞ്ഞളൊക്കെ ഉപയോഗിക്കുന്ന സ്പാറ്റിൽ ഉണ്ടല്ലോ, അതൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ പായസം ഉണ്ടാക്കുകയാണെങ്കിൽ പായസം പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ കറി ഉണ്ടാക്കുന്ന സ്പാറ്റിൽ ഉപയോഗിക്കാതെ വേറെ സ്പാറ്റിലെ പായസത്തിന് വേണ്ടി മാത്രം എടുത്തു വയ്ക്കുകയാണെങ്കിൽ നല്ലതാണ്. അല്ലെങ്കിൽ ഓടിൻ്റെ ഉരുളിയിൽ ചെയ്യുകയാണെങ്കിൽ ആ ഉരുളിയുടെ ചട്ടകം ഉണ്ടാവുമല്ലോ. നമ്മൾ ഓടിൻ്റെ ഉരുളിയിൽ കറികളൊന്നും വയ്ക്കാറില്ലല്ലോ. അപ്പോൾ എല്ലാ പായസങ്ങളും ഓടിൻ്റെ ഉരുളിയിൽ ചെയ്യാണ് കേട്ടോ ടേസ്റ്റ്. പിന്നെ നമ്മളിപ്പോൾ ചെറിയ ചെറിയ ക്വാണ്ടിറ്റി ഒക്കെ ഉണ്ടാക്കുമ്പോൾ വലിയ ഉരുളിയാണെങ്കിൽ നമുക്കത് ബുദ്ധിമുട്ടല്ലേ എടുത്ത് കൈകാര്യം ചെയ്യാനൊക്കെ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ചെറിയ നോൺ സ്റ്റിക് പാനിലൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചെറിയ ഉരുളി ഉണ്ടെന്നുണ്ടെങ്കിൽ ഉരുളിയിൽ തന്നെ എല്ലാ പായസങ്ങളും തയ്യാറാക്കി നോക്കൂ. ഇപ്പോൾ നമ്മുടെ പഞ്ചസാരയും സേമിയയും കൂടി ഇവിടെ കിടക്കുന്നുണ്ട്. നമ്മുടെ പപ്പായ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് പപ്പായ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ഞാൻ ഇളക്കിയിട്ടില്ല ചേർത്തിട്ട്. പിന്നെ നമുക്ക് പപ്പായയും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. സേമിയയിലേക്കും പപ്പായയിലേക്കും ആ മധുരമൊക്കെ പിടിച്ചു വരട്ടെ. അപ്പോൾ ഇതിലേക്ക് ഒരിക്കലും ചൂടോടുകൂടി പാല് ചേർക്കരുത്. ഈ ഒരു മിക്സും തണുത്തിരിക്കുക, നമ്മുടെ പാലും തണുത്തിരിക്കുക കേട്ടോ. അങ്ങനെ ചൂട് കംപ്ലീറ്റ് മാറിയതിന് ശേഷം മാത്രം പാല് ചേർത്ത് കൊടുക്കുക. ഇതൊന്നുകൂടി ഒന്ന് കുറുകി വരട്ടെ. സേമിയൊക്കെ ആവശ്യത്തിന് കുക്കായിട്ടുണ്ട്. ഇനി ആ പഞ്ചസാരയുടെ മധുരം ഒന്ന് സേമിയയിലേക്ക് പിടിച്ചു വരുന്ന അത്രയും സമയം ഒരു 2 മിനിറ്റ് നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഞാൻ പാല് ചൂട് മാറാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് ഒരു ഫാനിൻ്റെ അടിയിൽ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു മിക്സും കൊണ്ടുപോയിട്ട് ഫാനിൻ്റെ അടിയിൽ വെച്ചിട്ട് ചൂട് മാറ്റിയെടുത്തിട്ട് വേഗം തന്നെ പായസം തയ്യാറാക്കാം. ഇല്ലെങ്കിൽ അത് നോർമലി റൂം ടെമ്പറേച്ചർ ആവുന്നതുവരെ വെയിറ്റ് ചെയ്തിട്ട് ചൂട് മാറിയ പാല് ചേർത്ത് കൊടുക്കാം. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ചൂട് കംപ്ലീറ്റ് മാറിക്കഴിയുമ്പോൾ നമുക്ക് പാല് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇതിനി ഒന്ന് ചൂട് മാറി വരട്ടെ. അപ്പോൾ നമ്മളിപ്പോൾ വേറൊരു പാൻ വെച്ചിട്ടുണ്ട്. നമ്മുടെ പായസത്തിൻ്റെ മിക്സും പാലും എല്ലാം ചൂട് മാറാൻ വയ്ക്കുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഈ ഒരു കാര്യവും കൂടി ചെയ്ത് വയ്ക്കുക. നമ്മുടെ കാഷ്നട്ടും റൈസിൻസും ഒക്കെ ഫ്രൈ ചെയ്ത് വയ്ക്കുക. ഇതും ചൂട് മാറിയിട്ട് ചേർക്കുകയാണ് നല്ലത്. അപ്പോൾ ഞാൻ കാഷ്നട്ട് ചേർത്തിട്ടുണ്ട്. കാഷ്നട്ട് ചേർത്ത് ഒന്ന് ഇളക്കി ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് റൈസിൻസ് ചേർത്ത് കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് തേങ്ങക്കൊത്തൊക്കെ ഉണ്ണിയപ്പത്തിലിടുന്ന പോലെ തീരെ നൈസായിട്ട് കട്ട് ചെയ്തിട്ട് ചേർക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർക്കാം കേട്ടോ. പിന്നെ നമ്മൾ പപ്പായൊക്കെ കടിക്കാൻ ചേർക്കുന്നത് കൊണ്ട് ഇതിലേക്ക് ഇപ്പോൾ തേങ്ങക്കൊത്തൊന്നും ഞാൻ ചേർക്കുന്നില്ല. ചേർക്കാമെന്ന് പറഞ്ഞേ ഉള്ളൂ. ഇനി നമ്മുടെ റൈസിൻസ് ഇട്ട് കൊടുക്കാം. ഇത് ബ്ലാക്ക് റൈസിൻസ് ആണ് നമ്മൾ ചേർക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പായസത്തിന് കാണാനൊരു ഭംഗി ഉണ്ടാവാനാണ് ബ്ലാക്ക് ചേർക്കുന്നത്. ഇല്ലെങ്കിൽ നമ്മുടെ സാധാരണ റൈസിൻസ് ആണെങ്കിലും ചേർക്കാം, കുഴപ്പമൊന്നുമില്ല. ബ്ലാക്ക് ആകുമ്പോൾ കൂടുതൽ ഭംഗി ഉണ്ടാവും. ഇപ്പോൾ തന്നെ കാഷ്നട്ടും ആ ഒരു റൈസിൻസും ചേർന്നുള്ള ഭംഗി തന്നെ കണ്ടില്ലേ, ബ്ലാക്കും ഒരു ഐവറി ഷെയ്ഡും കൂടി. അപ്പോൾ ഇതെല്ലാം റെഡിയാക്കി വെച്ചിട്ട് നമ്മളിപ്പോൾ ഗസ്റ്റൊക്കെ വരുമ്പോൾ എല്ലാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ പായസം നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് സെർവ് ചെയ്യാം. എല്ലാം റെഡിയാക്കി നേരത്തെ ഫ്രിഡ്ജിൽ വെക്കാം. അതിന് ശേഷം നമുക്ക് ഗസ്റ്റ് വരുമ്പോൾ സെർവ് ചെയ്താൽ മതി. മിക്സ് ചെയ്തിട്ട് ആ വരുമ്പോൾ തന്നെ മിക്സ് ചെയ്യുക, സെർവ് ചെയ്യുക, അത്രയേ ഉള്ളൂ പരിപാടി. ഇതൊക്കെ ഒന്ന് വഴറ്റിയെടുക്കണം എന്നുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഈ ഒരു പായസത്തിൽ കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ളൂ. ബാക്കിയുള്ളതൊക്കെ ഈസിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനി ഇതും ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, ഒന്ന് കളർ മാറിപ്പോവാതിരിക്കുക. നെയ്യിലാണല്ലോ കിടക്കുന്നത്,
അതുകൊണ്ട് നമ്മളൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ ഞാനിനി ഇതെല്ലാം ചൂട് മാറി കഴിഞ്ഞിട്ട് മിക്സ് ചെയ്യുമ്പോൾ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ പായസത്തിൻ്റെ മിക്സ് ഇതാ ചൂട് മാറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചൂട് മാറ്റിയ പാല് ചേർത്ത് കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് ഇളക്കിയെടുക്കാം. ഒരുമിച്ച് തന്നെ ഒഴിക്കണ്ട, നമ്മുടെ മിക്സ് ഒന്ന് ലൂസായി വരാനാണ് നമ്മൾ ഒരുമിച്ച് ഒഴിക്കാതെ കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് ഇനി ഏലക്കപ്പൊടിയും കൂടി ചേർക്കാനുണ്ട്. ഒരു അര ടീസ്പൂൺ ഏലക്കപ്പൊടിയാണ് ഞാൻ ചേർക്കുന്നത്. വീണ്ടും പാല് ചേർക്കാം. അപ്പോൾ ഏലക്കപ്പൊടി മിക്സ് ആവാൻ എളുപ്പമായിരിക്കും നമ്മൾ ഇതുപോലെ പാല് പിന്നീട് ചേർത്ത് കൊടുക്കുമ്പോൾ. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഈ ഒരു പായസം ഇഷ്ടമായോ ഇല്ലയോ എന്ന് പറയാം കേട്ടോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഇതുപോലെയുള്ള റെസിപ്പികളൊക്കെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാറുണ്ടോ, ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയാണ് അഭിപ്രായം എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ ഇഷ്ടപ്പെട്ട റെസിപ്പി ആണെങ്കിലും ഒന്ന് മറക്കാതെ ലൈക്കും കൂടി ചെയ്തേക്കണേ. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണ്, നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക, അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണം ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. ഇത് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നുകൂടി മധുരം ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് മധുരം കൂടി നിന്നാലാണ് നമ്മളൊരു തണുപ്പോടെ ഡെസേർട്ടായിട്ട് സെർവ് ചെയ്യുമ്പോൾ ആ പായസം കറക്റ്റ് ആവുക. ഫ്രിഡ്ജിൽ വയ്ക്കുന്നില്ല, റൂം ടെമ്പറേച്ചറിലാണ് ഈ ഒരു പായസം നൽകുന്നതെന്നുണ്ടെങ്കിൽ ഒരുപാട് മധുരം ചേർക്കേണ്ട. ഫ്രിഡ്ജിൽ വെച്ചിട്ടാണെങ്കിൽ നമ്മൾ ചേർക്കുന്നത് കുറച്ച് കൂടുതലായിരിക്കണം. ഇത് ഒന്ന് കുറുകിയിരിക്കുകയാണ് ഞാൻ വീണ്ടും പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒന്നുകൂടി ഒന്ന് മിക്സായി വരുമ്പോൾ വീണ്ടും പാല് ചേർത്ത് കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യമേ തന്നെ കുറച്ച് ലൂസായിട്ട് പാല് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നല്ല ഭംഗിയുള്ളൊരു ലൈറ്റ് ഓറഞ്ച് ഷെയ്ഡ് പായസം റെഡി ആയിക്കഴിഞ്ഞു. കാണാനും നല്ല ഭംഗിയാണ്, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങളിതുപോലെ പപ്പായൊക്കെ ഇപ്പോൾ എല്ലായിടത്തും അവൈലബിളാണ്. അപ്പോൾ ഓണമൊക്കെ കഴിഞ്ഞ് വെറുതെ ഇരിക്കുന്ന ദിവസങ്ങളിൽ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ വെറൈറ്റി റെസിപ്പിയാണ്. അപ്പോൾ മധുരം ചെക്ക് ചെയ്യുക, മധുരം കുറവാണെങ്കിൽ മധുരം ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന കാഷ്യൂനട്ടും റൈസൻസും ചേർത്ത് കൊടുക്കാം. നെയ്യോടുകൂടി തന്നെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പപ്പായയുടെ പീസ് ഉണ്ടല്ലോ, അതും കുറച്ച് ചേർത്ത് കൊടുക്കുക. ലാസ്റ്റ് നമുക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി കുറച്ചെടുത്ത് വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ ഈസി ആൻഡ് ടേസ്റ്റി സേമിയ പപ്പായ പായസം റെഡി ആയിക്കഴിഞ്ഞു കണ്ടോ. അപ്പോൾ ഇത് ചൂടോടെ കഴിക്കാൻ പറ്റിയൊരു പായസമല്ല, ചൂട് മാറിയിട്ട് കഴിക്കാൻ പറ്റിയ പായസമാണ്. ചൂട് മാറിയിട്ട് മാത്രം റെഡിയാക്കി എടുക്കാൻ പറ്റിയ പായസമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് നമ്മുടെ അടുത്തൊരു റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, സേമിയ ഓവർ കുക്കായി പോരുത്. സേമിയ ഓവർ കുക്കായി പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ പായസത്തിൻ്റെ ടേസ്റ്റേ മാറിപ്പോവും. അതേ സേമിയയുടെ ഏത് പായസം ഉണ്ടാക്കുകയാണെങ്കിലും സേമിയ ഓവർ കുക്കാവാതെ നോക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പായസം.